നമസ്കാരം. അഗ്നിപഥ് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും പരീക്ഷ എഴുതാൻ ഉദ്യോഗാർത്ഥികളുടെ തള്ളിക്കയറ്റം. കണ്ണൂരിൽ വ്യോമസേന നടത്തിയ പരീക്ഷ എഴുതാൻ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അതിരാവിലെ എത്തിയത്. ഇതിൽ ഡ്രസ് കോഡ് പാലിക്കാതെയും മാനദണ്ഡങ്ങൾ ലംഘിച്ചും ഹാൾ ടിക്കറ്റിലെ നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കാതെ എത്തിയവരും ഉണ്ടായിരുന്നു. ഫുൾ കൈ ഷർട്ടും വാച്ച്, മാല, മൊബൈൽ ഫോൺ, ബെൽറ്റ്, ഷൂ എന്നിവ അണിഞ്ഞെത്തിയ ഉദ്യോഗാർത്ഥികളെ അതൊക്കെ പുറത്ത് ഊരിവെപ്പിച്ചിട്ടാണ് പരീക്ഷ നടത്തിപ്പുകാർ പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിട്ടത്. ഇത് ഉദ്യോഗാർത്ഥികളിൽ പ്രതിഷേധമുണ്ടാക്കിയെങ്കിലും അധികൃതർ അയയാതെ വന്നപ്പോൾ അവർ ഒടുവിൽ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ഫുൾ കൈ ഷർട്ടിട്ട് വന്നവർ അതഴിച്ച് പുറത്തുവച്ചാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ ക്ലയന്റ് 9 സൈബർ സ്പേസ് സെന്ററിൽ സജ്ജമാക്കിയ പരീക്ഷ ഹാളിലേക്ക് കയറ്റിവിട്ടത്. 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം. വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് കണ്ണൂരിലാണ് പരീക്ഷാ കേന്ദ്രം ഒരുക്കിയിരുന്നത്. ഞായറാഴ്ച മുതലാണ് കണ്ണൂരിൽ വ്യോമസേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായി പ്രാഥമിക പരീക്ഷ തുടങ്ങിയത്. രാവിലെ 9 മുതൽ 10:25 വരെയാണിത്. കേരളത്തിൽ തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് മറ്റു പരീക്ഷാ കേന്ദ്രങ്ങൾ. നേരത്തെ അഗ്നിവീർ പരീക്ഷ എഴുതുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി BJP ജില്ലാ കമ്മിറ്റി ഓഫീസറായ മരാർജി ഭവനിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളിൽ പലരും BJP സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് അപേക്ഷ അയച്ചിരുന്നത്. രാവിലെ 6:30 തന്നെ പള്ളിക്കുന്നിലെ ക്ലയന്റ് 9 സൈബർ സ്പേസ് കേന്ദ്രത്തിന് മുന്നിൽ പരീക്ഷാർത്ഥികൾ എത്തിയിരുന്നു. രാവിലെ 11:30 വൈകിട്ട് 4 മണിക്കുമായാണ് അടുത്ത ബാച്ചിന്റെ പരീക്ഷ നടന്നത്. ഒരു ബാച്ചിൽ 165 പേർക്കാണ് പരീക്ഷ എഴുതാൻ കണ്ണൂർ സെന്ററിൽ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. പ്ലസ് ടു ലെവലിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കണക്ക് വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ. ഉത്തരം തെറ്റിയാൽ മൈനസ് മാർക്കുമുണ്ട്. മുഴുവൻ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ സമയം കിട്ടിയില്ലെന്ന് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവർ പറഞ്ഞു. ആദ്യം ഫിസിക്സ്, പിന്നെ മാത്സ്, ഒടുവിൽ ഇംഗ്ലീഷ് എന്നീ ക്രമത്തിലാണ് പരീക്ഷാ കണക്ക്. പരീക്ഷയ്ക്കാണ് പലരും സമയം മതിയാവാതെ വന്നതെന്ന് പറയുന്നു. തെക്കൻ ജില്ലകളിൽ നിന്ന് എത്തിയ പലർക്കും ശ്രീകണ്ഠപുരം പൊടിക്കളം സെന്ററിൽ എത്താൻ നന്നേ കഷ്ടപ്പെടേണ്ടി വന്നു. അഗ്നിവീർ വായുസേന പരീക്ഷയ്ക്ക് കണ്ണൂരിൽ പള്ളിക്കുന്നും ശ്രീകണ്ഠപുരം പൊടിക്കത്തുമാണ് കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.